മാഹി റെയിൽവേ പാലം നിർമ്മാണത്തിന് നടപടി തുടങ്ങി. 4 വർഷം മുമ്പ് തുടങ്ങിയ പ്രവൃത്തി ഇപ്പോൾ പുനരാരംഭിക്കുകയാണ്. റെയിൽവേയുടെ അനാസ്ഥയാണ് പദ്ധതി വൈകാൻ കാരണമായതെന്ന് പരാതി ഉയർന്നു. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. അഴിയൂർ തലശ്ശേരി മുഴപ്പിലങ്ങാട് ബൈപ്പാസിന്റെ ഭാഗമായി മാഹി റെയിൽ മേൽപ്പാലം നിർമ്മാണത്തിന് നടപടി തുടങ്ങി. ബൈപ്പാസ് നിർമ്മാണം അന്ത്യഘട്ടത്തിലാണെങ്കിലും റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിക്കാത്തത് വിലങ്ങുതടിയായി മാറിയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി ഗർഡറുകൾ എത്തിത്തുടങ്ങി. 42 ഗർഡറുകളാണ് ആവശ്യമുള്ളത്. ചെന്നൈയിൽ നിന്നാണ് ഗർഡറുകൾ കൊണ്ടുവരുന്നത്. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി 52 തൂണുകളുടെയും ഭീമുകളുടെയും നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. റെയിൽവേ മേൽപ്പാലത്തിന് 4 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ റെയിൽവേ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായിരുന്നു. 4 വർഷം മുമ്പാണ് ബൈപ്പാസ് നിർമ്മാണത്തോടനുബന്ധിച്ച് പാലത്തിന്റെ അനുബന്ധ പ്രവൃത്തികൾക്ക് തുടക്കമായത്. എന്നാൽ റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗം പൂർത്തീകരിക്കുന്നത് അനന്തമായി നീണ്ടുപോവുകയായിരുന്നു. റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി പൂർത്തിയാവാത്തതുകൊണ്ട് റെയിൽവേയുടെ അനാസ്ഥ കാരണം ഈ ഒരു ബൈപ്പാസിന്റെ പണിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് റെയിൽവേ അതിനുള്ള ഒരു നടപടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഘട്ടത്തിലും അപ്പം അത് അതിനെ കൊണ്ട് ഈ ഭാഗത്തുള്ള ഈ കാരോത്ത് ഗേറ്റ് വഴിയുള്ള ഗതാഗതം ഇപ്പം മാഹിയിലേക്കും അഴിയൂർ ചുങ്കത്തേക്കും ഹോസ്പിറ്റലുകളിലേക്കെല്ലാമുള്ള പ്രധാനപ്പെട്ട വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. 2 മാസത്തേക്ക് 60 ദിവസത്തേക്ക് വലിയ പ്രയാസമാണ് ഈ പ്രദേശത്ത് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇപ്പം 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, നമുക്ക് സമയബന്ധിതമായി തീരേണ്ട തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ പണി അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന്, ഈ പ്രദേശത്ത് ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ ഭാഗത്തുള്ള വഴി ബ്ലോക്കാക്കിയതുകൊണ്ട് വാഹന ഗതാഗതം പൂർണ്ണമായി നിർത്തി. ഇപ്പോൾ വളഞ്ഞ് 2-3 കിലോമീറ്റർ വളഞ്ഞാണ് ഈ പ്രദേശത്ത് ജനങ്ങൾ പോകുന്നത്. ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി തലശ്ശേരി ബാലം പാലത്തിന്റെ 200 മീറ്ററോളം ചില സർവീസ് റോഡുകളുടെയും പ്രവൃത്തിയാണ് ഇനി ബാക്കിയുള്ളത്. അഴിയൂർ മേൽപ്പാലത്തിന്റെ അടക്കം പ്രധാന പാതയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. മാഹി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബൈപ്പാസ് തുറക്കുന്നതോടെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലേക്കുള്ള ഗതാഗതം സുഗമമാകും. നിലവിൽ സംസ്ഥാനത്തേക്ക് വരുന്ന ദീർഘദൂര വാഹനങ്ങൾ മാഹിയിലെ ഇടുങ്ങിയ റോഡുകളിൽ കുടുങ്ങുന്നത് പതിവാണ്. റോഡ് യാഥാർത്ഥ്യമാവുന്നതോടെ ഇതിന് പരിഹാരമാവും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടേൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം, എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം, എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.